ഹലോ, നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഏലത്തോട്ടത്തിലാണ്. അപ്പോൾ ഏലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ഏലത്തോട്ടത്തിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും നല്ല ഏല ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഇടുക്കി ജില്ല കഴിഞ്ഞാൽ പിന്നെ ഗ്വാട്ടിമാല എന്ന സ്ഥലത്തു നിന്നാണ് ഏല ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വാല്യുള്ള ഏലം ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ തന്നെ എല്ലായിടത്തും കൃഷിയില്ല, ഈ ഹയർ റേഞ്ച് ഏരിയയിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഏലത്തിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം. ഇതാണ് ഏലത്തിൻ്റെ കാ എന്ന് പറയുന്നത്. ഇതാണ് ഏലക്ക. ഈ ഏലക്ക ഒരു ശരാശരി ഏലത്തിന്റെ വലുപ്പമാണ് കാണുന്നത്. ഒരു മനുഷ്യനേക്കാളും ഇത്തിരി ഹൈറ്റ് ഉണ്ടാവും. ഇതാണ് ഏലത്തിന്റെ വലുപ്പം കാണുന്നത് നിങ്ങൾ. ഇത് ഏലത്തിന്റെ തണ്ടാണ്. ഇത് ചോടോടുകൂടി നട്ടുവെച്ചാണ് ഏലത്തിനെ വളർത്തുന്നത്. അല്ലാതെ അരി പാകിയിട്ടൊന്നുമല്ല. ഇത് കഴിഞ്ഞ ഡിസംബറിൽ പ്ലാന്റ് ചെയ്തൊരു ഏലമാണ് കാണുന്നത്. അതായത് കൊച്ചേലമാണ് ഇത്. ഇതുവരെ കാച്ച് തുടങ്ങിയിട്ടില്ല. അത് ഒന്നര വർഷമാക്കിയാകുമ്പോഴത്തേക്കും കാച്ച് തുടങ്ങും. ഇതുവരെ അതിനകത്ത് കായ് വന്നിട്ടില്ല. നിങ്ങൾക്ക് കാണാറിയാം, കായ് ഇതുവരെ വന്നിട്ടില്ല. ഏലം ദാ ഇതുപോലെ ഒരു കൃത്യമായ ഗ്യാപ്പിട്ടാണ് നടുന്നത്. അങ്ങോട്ട് നിങ്ങൾ കണ്ടല്ലോ, ഗ്യാപ്പിട്ട് നട്ടേക്കും. കൃത്യമായ ഇടവേളകളിലാണ് ഏലം നട്ട് നട്ട് പോയേക്കുന്നത്. ഇതാണ് ശരിക്കും ഏലക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന സാധനം. ഇതാണ് ഏലക്ക, കണ്ടല്ലോ. ഇത് മൂത്ത് കഴിയുമ്പോൾ പറിച്ചെടുത്ത് ഉണക്കിയെടുക്കും. ഡ്രയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, അത് മെഷീനിലായിട്ടുള്ളതാണ്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉണക്കിയെടുത്തിട്ടാണ് നമുക്ക് തരിക. അതാണ് പാക്കറ്റായി വരുന്നത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കണ്ടു, ഇതാണ് ഏലക്ക. ഇതാണ് ശരം എന്ന് പറയുന്നത്. ഇതാണ് ഏലക്ക. ഇത് ശരത്തിലാണ് ഉണ്ടാകുന്നത്. ഈ ശരത്തിന് സാധാരണ 1.5 മീറ്റർ നീളം വരുന്നതാണ്. അത് മൊത്തം ഏലക്ക ഉണ്ടാവും. പിന്നെ 5 മുതൽ 7 വർഷം വരെയാണ് ഇതിന് സാധാരണ ഒരു ഏലച്ചെടിയുടെ ആയുസ്. അപ്പോഴത്തേക്കും അത് മാറ്റിയിട്ട് വീണ്ടും പ്ലാന്റ് ചെയ്യണം. ഇനി ഇത് പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ ഇത് കണ്ടോ, ഇത് ഇതുപോലെ ഓരോ ഇത് ഏല തട്ട എന്നാണ് പറയുന്നത് ഇതിന്. ഇതിന് ഇതിൻ്റെ ഒരെണ്ണം എടുത്താണ് നടുന്നത്. അല്ലാതെ അരി പാകിയിട്ടല്ല. ഇതാണ് ഏല, ഇതിൻ്റെ അരി പാകിയല്ല. ഈ ഓരോ ഏലത്തട്ട എടുത്ത് ചെറിയ ചെറിയത്, ഇതാ ഇത് കണ്ടോ, ഇതൊരു തൈയാണ് അടുത്തത്. ഇങ്ങനെ ഓരോ തട്ട എടുത്ത് മാറ്റി മാറ്റി നട്ടാണ് ഇത് ഇതാക്കി വരുന്നത്. ഇനി പച്ച ഏലക്ക നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. പച്ച ഏലക്ക പൊട്ടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് കാണുന്ന ഈ വെള്ള കളറാണ് അരികൾ ഉണ്ട്. ഇതാണ് ഉണങ്ങി വരുമ്പോൾ കറുത്ത കളറായിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വരുന്നത്. ആക്ച്വലി പച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഇതാണ്ട നമുക്ക് ഏലക്ക പറിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇത് വള്ളി എടുത്ത് ഇങ്ങനെ കൈ പിടിക്കും. എന്നിട്ട് ഇങ്ങനെ അടിക്കാൻ അടിക്കാൻ നോക്കി ഇങ്ങനെ പറിച്ചു. പറിക്കുന്ന ഒരു രീതിയുണ്ട് അല്ലേ? ആ മൂത്തത് മാത്രം പറയും അല്ലേ? മൂത്തത് എങ്ങനെ കണ്ട് മനസ്സിലാക്കുന്നത്? അടിയിൽ നിൽക്കുന്ന കായ ഇതിപ്പോ നമ്മുടെ എടുക്കാറായില്ല, അതുകൊണ്ടാ പഴമില്ല. ഈ ഏലമൊക്കെ വെച്ചിട്ട് 6 വർഷമാവാറ്. അതായത് എൻ്റെ ആയുസ് തീരാറായ ഏലമാണ്. അതാണ് കായല്ല ഇങ്ങനെ അഞ്ചാമത്തെ. ഒരു വർഷം നമുക്ക് 5 മുതൽ 6 പ്രാവശ്യം വരെ കായ എടുപ്പാം. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് ഈ വർഷത്തെ 5-ാമത്തെ എടുപ്പാണ്. ഈ വർഷത്തോടു കൂടി ഈ ഏലത്തിൻ്റെ ആയുസ് തീരുകയാണ്.
തെങ്ങിനുള്ളത് പോലെ തന്നെ ഏലത്തിനും തണ്ട് തുരപ്പനൊക്കെ ഉണ്ട്. ഇത് അതുപോലെ ഒരു ഭാഗമാണ്, തണ്ട് തുരന്ന് തുരന്ന് വിടുന്നതാണ് ഈ കാണുന്ന ഇത്. ഇതിനു വേണ്ടി നമ്മൾ ഏലത്തിന് മരുന്നടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രാണികളുടെ ആക്രമണം കൂടി ഉള്ളതാണ് ഏലത്തിന്. അതെ അതെ, ഇതവിടെ കാണിച്ചു തരാം. ഈ തണ്ടൊക്കെ പോവാനാണ്, ഇത് തുളച്ചെടുത്തിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ, ഇതിപ്പോ തണ്ട് തുറന്നിട്ടിരിക്കുകയാണ്. ഇതിപ്പോ ചീത്തയായി തണ്ട്, ഈ തണ്ടിന് നശിച്ചു. നമുക്ക് പിഞ്ചു കായും പഴുത്തായി എങ്ങനെ അറിയാൻ നോക്കാം. ഇങ്ങനെ പൊട്ടിച്ചു കഴിയുമ്പോൾ ഇതേപോലെ കറുത്ത കടലരി വന്നു കഴിഞ്ഞാൽ അത് പഴമായത്, അതായത് പാകത്തിനാണ്. ഇതാണ് നമുക്ക് ശരിക്കും പൊട്ടിച്ചെടുക്കേണ്ടത്.